ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സിംഗ് ആൻഡ് കുക്കിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു പെരുന്നാൾ സ്പെഷ്യൽ ഏത്തപ്പഴം കറി കാഴ്ചയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 kg ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചത്, അരിമാവ് കൊണ്ടുണ്ടാക്കിയ പിടി ചെറിയ ഉരുളകളാക്കിയത്, 1/4 kg ശർക്കര ഉരുക്കിയത്, ഒരു ചെറിയ തേങ്ങ ചിരകിയെടുത്ത് അതിൻ്റെ 1/2 പാലും 2/2 പാലും എടുത്തത്, 1/6 ഏലക്കായും 1 teaspoon ചെറിയ ജീരകവും 1 teaspoon പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്. പിന്നീട് ഇത് താളിച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഉള്ളി അരിഞ്ഞതും തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും അല്പം കറുത്ത മുന്തിരിയും ഇതിൻ്റെ കൂടെ 3 tablespoon പശു നെയ്യും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ ഉപയോഗിക്കാം. ഇനി കടലപ്പരിപ്പ് വേവിക്കുന്നതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് കുതിർത്ത് വച്ച കടലപ്പരിപ്പ് ഇട്ടുകൊടുത്ത് അതിനാവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 5 whistle വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ഒരു സോസ് പാനിലേക്ക് ശർക്കര പൊടിച്ചതും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉരുക്കി എടുക്കുക. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിക്കുക. തണുത്തതിന് ശേഷം 1 അരിപ്പ കൊണ്ട് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിടി ഉണ്ടാക്കാനായിട്ട് 1 പാത്രത്തിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും അതിലേക്ക് 1 നുള്ള് ഉപ്പും 1 teaspoon പഞ്ചസാരയും 1 teaspoon വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കാം. അതിലേക്ക് അതേ അളവിലുള്ള 1 കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുളകളാക്കി എടുക്കാം. അരിമാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതേ രൂപത്തിലാണ് കിട്ടുക. ഇനി ഒരു ചെറിയ ഉരുളിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് അതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിനു ശേഷം സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വയ്ക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഏത്തപ്പഴമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഏത്തപ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിമാവ് കൊണ്ടുണ്ടാക്കിയ പിടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കുറുകുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കട്ട പിടിക്കാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി അരിമാവ് കലക്കിയത് ഇതൊന്ന് കുറുകുന്നതിന് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക്
ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി കുറുകി വരുമ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഏലക്കായും ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കറി കാച്ചത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനായി സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്തു വച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം തേങ്ങാ കൊത്തും കൂടി ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്നതുവരെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കറി കാച്ചിയതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ഏത്തപ്പഴം കറി കാച്ചിയത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.